മേപ്പാടി പോളിടെക്നിക് കോളേജിലെ ലഹരി ഉപയോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ നാർക്കോട്ടിക് സെൽ അന്വേഷണം തുടങ്ങി ക്യാമ്പസിനകത്ത് രൂപം കൊണ്ട ട്രാബിയോക്ക് എന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എസ്എഫ്എൽ നേതാവ് അപർണ ഗൌരിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ മേപ്പാടി പോളിടെക്നിക് കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികളെ പുറത്താക്കും മേപ്പാടിയിൽ എസ് എഫ് ഐ വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ച് കോളേജ് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടോയെന്ന് വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ട്രാബിയോക്ക് എന്ന കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവരാണിവർ രണ്ടു വർഷം മുൻപാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി ട്രാബിയോക്ക് എന്ന വാട്സപ്പ് കൂട്ടായ്മ വിദ്യാർത്ഥികൾ രൂപീകരിച്ചത് മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ പെൺകുട്ടികളടക്കം നൂറിലേറെ പേരുണ്ട് ഈ സംഘത്തിൽ ഉൾപ്പെട്ട പലരും പതിവായി രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് പോലീസ് കണ്ടെത്തി ഇവർക്ക് ലഹരി മരുന്ന് ചെറിയ പൊതികളാക്കി ക്യാമ്പസിനകത്ത് വിൽക്കുന്ന ഗാങ്ങിനെക്കുറിച്ച് വിവരം ലഭിച്ചു കോളേജിന് ഇല്ലാത്തതിനാൽ സമീപത്തെ വീടുകൾ വാടകയ്ക്കെടുത്താണ് കുട്ടികൾ താമസിക്കുന്നത് ഈ മുറികളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ട്രാബിയോക്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുണ്ടെന്ന് അന്വേഷണ സംഘം വിരുദ്ധ സ്കോഡായ ഡാൻസാഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോളേജിലുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് മേപ്പാടി പോലീസ് കേസെടുത്തത് മിക്കവരും ഒളിവിലാണ് സംഭവത്തിൽ ലഹരി മാഫിയയുടെ പങ്കുണ്ടോ പങ്കുണ്ടോയെന്ന് തുടരന്വേഷണത്തിൽ വ്യക്തമാക്കി െന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്